ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുവരെ ഈ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓണം കഴിഞ്ഞിട്ടുള്ള എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ എനിക്ക് തോന്നണു ഓണം കഴിഞ്ഞ വഴിക്ക് ഇടാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് ഒരു ഡയറ്റാണ്, അതായത് നല്ലൊരു സൂപ്പർ ഡയറ്റാണ്. നമ്മുടെ ശരീരത്തിനോ ആരോഗ്യത്തിനോ ഒന്നും ഒരു കേടും വരാത്ത നല്ലൊരു സൂപ്പർ ഡയറ്റാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പൊ ഓണമൊക്കെ കഴിഞ്ഞിട്ട് സദ്യ കഴിച്ചിട്ടും പായസം കഴിച്ചിട്ടൊക്കെ നമ്മള് വീട്ടിൽ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എന്തായാലും കൂടിയിട്ടുണ്ടാവും എല്ലാവരും. കാരണം ഒരു 10 ദിവസമായിട്ട് നമ്മളും ഫുഡും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ഡയറ്റാണ്, അതും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് 2 കിലോ കുറയും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ശരീരത്തിന് ക്ഷീണം വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഈ ഒരു ഡയറ്റോട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡയറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം 3 ദിവസം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, 3 ദിവസം കൊണ്ട് 2 കിലോ കുറഞ്ഞു, അപ്പൊ ഒരാഴ്ചയിൽ ഇനി ഉണ്ടല്ലോ 4 ദിവസം. അപ്പൊ ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? സാധാരണ പോലത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ കുറഞ്ഞ തടി തിരിച്ചു വരുമോ, വെയിറ്റ് കൂടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. പക്ഷെ ഒരു സംശയവും വേണ്ട, ബാക്കി 4 ദിവസം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നോർമൽ ആയിട്ട് എന്ത് കഴിക്കുന്നോ അതുപോലെ നമുക്ക് എന്താവശ്യമുള്ളതെന്ന് വെച്ചാൽ കഴിക്കാം. പക്ഷേ എല്ലാറ്റിനും ഒരു ലിമിറ്റ് വേണമെന്ന് മാത്രം. കാരണം ഞാൻ ഉൾപ്പെടെ ഒരുവിധം ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നത് വിശപ്പോണ്ടാണെന്ന് എനിക്ക് തോന്നണില്ല. നമ്മളിപ്പോ നമ്മുടെ വിശപ്പ് നിന്നാലും നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് നമുക്കുള്ളത്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 ദിവസം നമ്മള് കുറഞ്ഞ വെയിറ്റ് തിരിച്ചു വരുമൊന്നുമില്ല. പിന്നെ മാക്സിമം നിങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് ഈ ബേക്കറി ഫുഡ് അതുപോലെ മധുരമുള്ള സാധനങ്ങൾ, ഇപ്പൊ ഒരിക്കൽ ഒരു ചായ കുടിച്ചു എന്ന് വിചാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതല്ല ഞാൻ പറയുന്നത്. പിന്നെ ഒത്തിരി ലഡു, ജിലേബി അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ 4 ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫുഡ് കഴിക്കാം. പക്ഷെ നമ്മുടെ വിശപ്പിനനുസരിച്ച് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ കഴിച്ചു, അത് കുറെ കഴിച്ചു, അങ്ങനെ ആവരുത്. നമ്മുടെ വിശപ്പ് എന്ത് കഴിക്കുമ്പോൾ നിൽക്കുന്നോ അവിടെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ആ ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനൊരു സ്റ്റാർട്ട് എന്നൊരു രീതിയിൽ നമുക്ക് ഈ ഒരു ഡയറ്റ് നോക്കാം. അപ്പൊ നമുക്ക് ഡയറ്റ് എന്താണ്, നമ്മുടെ ഡയറ്റ് ഫുഡ് എന്താണെന്ന് നോക്കാം. 3 ദിവസം നമ്മൾ ഈ ഒരു ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ വേണ്ടത് 2 പുഴുങ്ങിയ മുട്ട, അതുപോലെ 1 ഗ്ലാസ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ വേണമെങ്കിൽ നിങ്ങൾക്ക് തേനൊഴിച്ച് കഴിക്കാം, അല്ലാതെ ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ വേണ്ടത് ഒരു ഓറഞ്ച്. ഇപ്പം ഇവിടെ ഞാൻ ഓറഞ്ച് എടുത്തതേ ഉള്ളൂ, ഏത് സിട്രസ് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ പൈനാപ്പിളൊക്കെ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കഴിക്കാൻ നിൽക്കരുത്, അതിൽ നിന്ന് 3-4 പീസ് മാത്രമേ കഴിക്കാവൂ. ഇനി ഉച്ചയ്ക്ക് ഇതുപോലെ 2 പുഴുങ്ങിയ മുട്ട, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. അപ്പം ക്യാരറ്റ് തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ടും ക്യാരറ്റ് കഴിക്കാൻ പറ്റും. ഇനി ഈവനിങ് ടൈമിൽ നമുക്കിതുപോലെ 1 ഗ്ലാസ് ഗ്രീൻ ടീ, അതുപോലെ 5-6 ഈത്തപ്പഴം. അപ്പം അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം, നല്ല വലിയ ഈത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും, ചെറുതാണെന്നുണ്ടെങ്കിൽ 5-6. ഇനി രാത്രിയിൽ നമുക്ക് ഓട്സ് ആണ്, അതിപ്പോൾ ഞാനൊരു 6 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിൽ വേവിച്ച് കഴിക്കാൻ പറ്റും.